എന്തൊരു ധാർഷ്ട്യമാണ് ഈ യോഗി ആദിത്യനാഥിന്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ് എന്നുള്ള ആ സാമാന്യ ബോധം പോലും ഇല്ലാതെയാണ് അയാളുടെ പ്രവൃത്തികളും പ്രതികരണങ്ങളും. ഒടുവിൽ ഹത്രാസിലെ പെൺകുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആ സംസ്ഥാനത്തു നടന്ന പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്താനുള്ള തീരുമാനമെടുത്തതിനെ അയാൾ ന്യായീകരിക്കുന്നത് കേട്ടില്ലേ? പൗരത്വ പ്രതിഷേധത്തിൻ്റെ കാലത്ത് സമരം നടത്തിയവർക്കെതിരെ എടുത്ത നിലപാട് പോലെ കോവിഡ് പരത്തി എന്ന് പറഞ്ഞ് തബ്ലീഗുകാർക്കെതിരെ എടുത്ത നടപടി പോലെ അത്രയും ക്രൂരമായ നിലപാടുകൾ തന്നെയായിരിക്കും ഹത്രാസ് വിഷയത്തിൽ പ്രതിഷേധിക്കുന്നവർക്കെതിരെയും എടുക്കുക എന്നാണ് അയാൾ പറയുന്നത്. ഇയാൾ രാമരാജ്യത്തെ ഒരു മന്ത്രിയല്ല, ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിലെ ഒരു മുഖ്യമന്ത്രിയാണ്. പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ പേരിൽ പ്രതിഷേധിച്ചവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്താനുള്ള നീക്കത്തിനെതിരെയൊക്കെ കോടതികളിൽ നിന്ന് ഓരോ ദിവസവും കരണക്കുറ്റിക്ക് മാറി മാറി അടികിട്ടിക്കൊണ്ടിരിക്കുകയാണ് യോഗി ആദിത്യനാഥിന്. കാട്ടിയ തെമ്മാടിത്തരത്തിനൊക്കെ ഇപ്പോൾ എണ്ണി എണ്ണി ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് പരത്തിയെന്നാരോപിച്ച് തബ്ലീഗുകാർക്കെതിരെ വർഗീയ വിഷം തുപ്പുന്ന പ്രസ്താവനകളുമായി വന്ന യോഗി ആദിത്യനാഥിനെ അടക്കം മുംബൈ ഹൈക്കോടതി ആ തബ്ലീഗുകാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് കണ്ടം വഴി ഓടിച്ച വാർത്ത വന്നിട്ട് ഏറെ നാളുകളായില്ല. തബ്ലീഗുകാർക്കെതിരെ അതിൽ പങ്കെടുത്ത സമ്മേളനത്തിൽ പങ്കെടുത്ത വിദേശികൾക്കെതിരെ എടുത്തിട്ടുള്ള വകുപ്പുകളൊക്കെ റദ്ദാക്കിയ ആ FIR-കളെല്ലാം റദ്ദാക്കാൻ കോടതി പറഞ്ഞിട്ട് ദിവസങ്ങളധികമായിട്ടില്ല. കാട്ടിയതൊക്കെ തെമ്മാടിത്തമാണെന്ന് എന്ന് പ്രഥമ ദൃഷ്ടിയാ തന്നെ കോടതികൾക്ക് ബോധ്യമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഇയാൾ വലിയ വീരസ്യം പറയുന്നത്. പൗരത്വ ഭേദഗതി നിയമത്തിൽ ചെയ്തതുപോലെ ചെയ്തു കളയുന്നു. ചെയ്യാൻ കഴിയും, അധികാരത്തിലിരിക്കുകയല്ലേ. അധികാരത്തിൻ്റെ ഗർവ് വെച്ച് ഒരാൾക്കെതിരെ വെറുതെ റോഡിൽ കൂടി നടന്നു പോകുന്ന ഒരാൾക്കെതിരെ വേണമെങ്കിലും UAP ചുമത്തി അയാളെ അകത്തിടാം, ദേശദ്രോഹ കുറ്റം ആരോപിക്കാം. പക്ഷേ നിയമത്തിന് അന്ധത ബാധിച്ചിട്ടില്ലാത്ത കാലത്തോളം അയാൾ റോഡിൽ കൂടി നടന്നു പോവുകയാണ് എന്ന് ആ നിയമവ്യവസ്ഥയ്ക്ക് ബോധ്യപ്പെടുകയാണ് എങ്കിൽ കൃത്യമായി നിങ്ങൾക്ക് അടികിട്ടുക തന്നെ ചെയ്യും. അതാണ് പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, തബ്ലീഗിൻ്റെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തബ്ലീഗുകാർക്കെതിരെ ഈ മനുഷ്യൻ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത്? അവരെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ എന്ന പോലെയാണ് ഇയാൾ പറപ്പിച്ചിരുന്നത്. അതൊക്കെ ശരിയാണ്, പുള്ളിയുടെ വീരസ്യമൊക്കെ ശരിയാണ്. കാരണം അത്രമേൽ മനുഷ്യത്വരഹിതമായ ഇടപെടലുകളാണ് പൗരത്വ സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെയും ഈ തബ്ലീഗി സമ്മേളനത്തിൽ പങ്കെടുത്തവർക്കെതിരെയും ഒക്കെ യോഗി ആദിത്യനാഥ് നടത്തിയത്. വർഗീയതയുടെ അങ്ങേയറ്റത്തെ വൃത്തികെട്ട ഇടപെടലുകൾ, ആ ഇടപെടലുകൾ ഹത്രാസ് പ്രതിഷേധത്തിൽ പങ്കെടുത്തവർക്കെതിരെയും നടത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. വിവരമറിയാനുള്ള സാധ്യതയുണ്ട്. കാരണം പൗരത്വ പ്രതിഷേധ കാലത്തെയും പിന്നീട് ഈ തബ്ലീഗി ജമാഅത്തുകാർക്കെതിരെ നടന്ന വൃത്തികെട്ട ഇടപെടലുകളുടെയും ഒക്കെ ബാക്കിപത്രമായി ഹത്രാസിലെ ജനകീയ പോരാട്ടത്തിന് എതിരെ യോഗി ആദിത്യനാഥ് ദേശദ്രോഹ കുറ്റം ചുമത്തി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അപ്പോൾ കിട്ടിയതുപോലെ ആയിരിക്കില്ല ഇപ്പോൾ കിട്ടുന്നത് എന്നുള്ളതിൻ്റെ സൂചന സുപ്രീം കോടതി തന്നെ നൽകിക്കഴിഞ്ഞു. അവിടെ നടന്നത് ഭയാനകമായ മനുഷ്യത്വരഹിതമായ സംഭവങ്ങളാണ് എന്ന് കോടതിക്ക് പ്രഥമദൃഷ്ട്യാ ബോധ്യമായിരിക്കുന്നു. സംഘപരിവാറിൻ്റെ വിശ്വസ്ത വിധേയനെന്നറിയപ്പെടുന്ന ഒരാളാണ് ചീഫ് ജസ്റ്റിസ്. അദ്ദേഹം അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചാണ് ഇത് പറഞ്ഞത്. യോഗി ആദിത്യനാഥിനോട് നിങ്ങളവിടെ എന്തു ചെയ്യുകയാണ് എന്ന് ഞങ്ങൾക്കറിയണം, അതിനുവേണ്ടി ഒരു പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കണം എന്ന് പറഞ്ഞത്. കോടതികൾ പരിപൂർണമായി അന്ധത ബാധിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അലഹബാദ് ഹൈക്കോടതി അടക്കം സ്വമേധയാ വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ട്. നിങ്ങളൊരു ജനാധിപത്യ സമൂഹത്തെ നോക്കിയാണ് പറയുന്നത്, ഭീഷണിപ്പെടുത്തുന്നത്, തബ്ലീഗുകാരെ ചെയ്തതുപോലെ പൗരത്വ പ്രതിഷേധക്കാരെ ചെയ്യുന്നതുപോലെ നിങ്ങളെ അങ്ങ് ഉമ്മാക്കി കാണിച്ച് ഇല്ലാതാക്കി കളയുമെന്ന്. അത്ര പെട്ടെന്ന് കീഴടങ്ങിപ്പോകുന്ന ഒരു പോരാട്ടമല്ല ഹത്രാസിന് വേണ്ടി ആ പെൺകുട്ടിക്ക് വേണ്ടി ഇന്ത്യയിലെ പൊതുസമൂഹം ഏറ്റെടുത്തിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം യോഗയ്ക്ക് ഇതുവരെയും മനസ്സിലായില്ലേ? അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ പോലീസിനെ കൂസാതെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ചന്ദ്രശേഖർ ആസാദിനുമൊക്കെ ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്താൻ സാധിച്ചത്. നിങ്ങളുടെ
എതിർപ്പുകൾക്കപ്പുറത്ത് നിങ്ങളുടെ സംരക്ഷണത്തിന് അപ്പുറത്ത് ആ പ്രതികൾക്കെതിരായിട്ടുള്ള പോരാട്ടം ധീരമായി തുടരുമെന്ന് അവർക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കുന്നത് അവിടെ നിങ്ങൾ ഇത്തരത്തിലുള്ള പഴയ ഭീഷണികളുമായി വരുമ്പോൾ ജനാധിപത്യം തോൽക്കില്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ഈ രാജ്യത്തെ പൊതുസമൂഹത്തിനുണ്ട് അവരത് ചെയ്യുക തന്നെ ചെയ്യും